അടുത്തതായി സ്പെഷ്യൽ സെഗ്മെന്റ് പോസിറ്റീവ് വൈബ്സ്. കൈരളി ടി വി യു എസ് എ ഇന്ത്യനാപോലീസ് ബ്യൂറോയുടെ പോസിറ്റീവ് വൈബ്സ് എന്ന എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വൃന്ദ സുനിൽ. യു എസിലുള്ള മറ്റു സംസ്ഥാനങ്ങളുള്ള പോലെ തന്നെ ഇന്ത്യനാപോലീസിലെ എച്ച് ടി സി ഐ ടെമ്പിളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ കെട്ടുനിറച്ച് മേരിലാൻഡിലുള്ള ശിവ വിഷ്ണു ടെമ്പിളിലേക്ക് ശരണം വിളിച്ച് ചെല്ലുന്നുണ്ട്. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഇന്ത്യനാപോലീസിലെ മണ്ഡലകാല സമയത്തെ വിശേഷങ്ങളാണ്. അതിനായിട്ട് എൻ്റെ കൂടെ ഇപ്പോൾ 18 സ്റ്റെപ്പ് അയ്യപ്പ സേവാസംഘം പ്രസിഡന്റ്, അതേപോലെ തന്നെ മണ്ഡലകാലത്തെ ഗുരുസ്വാമി എന്ന് അറിയപ്പെടുന്ന കൃഷ്ണകുമാർ പത്മനാഭനാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം. കൃഷ്ണകുമാറിന് എന്തുകൊണ്ടാണ് അയ്യപ്പ ഭഗവാനോട് ഇത്രയധികം ഒരു ഭക്തി ഉണ്ടാവാൻ കാരണം? സ്വാമി ശർമ്മ, എന്തുകൊണ്ട് എന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ചെറുപ്പം മുത്തോട്ട് അച്ഛനും അമ്മയും അവരൊക്കെ ഇനോ വലിയ അച്ഛൻ വലിയൊരു അയ്യപ്പൻ ഭക്തനായിരുന്നു. അച്ഛൻ 10-50 വർഷത്തോളം പോയിട്ടുണ്ട് മാലയിട്ട്. എല്ലാ കൊല്ലം മാലയിട്ട് പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനാണ് ഗുരുസ്വാമി. എനിക്ക് അച്ഛൻ ഞാൻ 3 വയസ്സുള്ളപ്പോൾ കൊണ്ടുപോകാൻ തുടങ്ങിയതാണ് ശബരിമലയ്ക്ക്. അപ്പോൾ ചെറുപ്പം മുത്തോട്ടേ നമ്മൾ അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൻ്റെ ഒരു ഇതാണ്, ഭാഗമായിട്ട് ഇത് വന്നതാണ്. അതിനെ പൂർവ്വജന്മ പുണ്യം അച്ഛനമ്മ ചെയ്ത അവരുടെ ഒരു അനുഗ്രഹം, അതുകൊണ്ടാണ് ഇത്രയും അയ്യപ്പൻ്റെ ദാസനായി തീരാൻ പറ്റിയത്. അത്രേ. ഇപ്പം ഇന്ത്യനാപോലീസിൽ വന്നതിന് ശേഷം ഇപ്പം എത്ര പ്രാവശ്യം കെട്ടുനിറച്ച് പറഞ്ഞ് മേരിലാൻഡ് ടെമ്പിളിൽ പോയിട്ടുണ്ട്? ഇപ്പോൾ ഞങ്ങൾ ഇവിടെ പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ കൊല്ലം 18-ാമത്തെ കൊല്ലമായിരുന്നു ഞങ്ങൾ തുടങ്ങിയിട്ട് ഇവിടെ മേരിലാൻഡിൽ. അപ്പോൾ എത്ര ഭക്തജനങ്ങളാണ് ഇതുപോലെ കെട്ടുനിറച്ച് അയ്യപ്പ ഭഗവാനെ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നത്? ആദ്യം ഫസ്റ്റ് അല്ല, ആദ്യത്തെ കൊല്ലം ഞങ്ങൾ പോകാൻ തുടങ്ങിയത് വെറും ഒരു 5 പേരായിരുന്നു. ഒരു കാറിൽ പോവായിരുന്നു അന്ന്. ആ കൊല്ലം മുത്തോട്ട് പിന്നെ അത് കണ്ട് ആ പൂജയ്ക്ക് വന്ന ഓരോരുത്തരും എനിക്കും വരണം എന്നുള്ള ഇത് അവരവർക്കും വരണം എന്നുള്ള ആ മോഹം കൊണ്ട് എല്ലാ വർഷവും ഇങ്ങനെ കൂടി ഭക്തജനങ്ങളും ഇതായി. ഇപ്പോൾ ഏറ്റവും ഇതായി റീസെൻ്റായിട്ട് ജസ്റ്റ് ആ കൊറോണയുടെ തൊട്ട് മുമ്പായിട്ട് ഞങ്ങൾക്ക് 2 ബസ്സിൽ പോകാൻ തുടങ്ങി. 2 ബസ്സിലുള്ള അത്രയും ഭക്തജനങ്ങൾ പോകാനുണ്ട് നമ്മുടെ ഇന്ത്യനാപോലീസിൽ നിന്ന്. ഓ, അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനൊരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാനൊരു അറിഞ്ഞ ഒരു അനുഭവിച്ചറിഞ്ഞതാണ്. ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആയിട്ട് എപ്പോഴും December 24th ഇവിടെ കെട്ടുനിറ നടക്കാറ്. അന്നേരം ഞാൻ കെട്ടുനിറക്കി വന്ന സമയത്ത് നല്ല ഐസും സ്നോയും ഒക്കെ ഉള്ള ഒരു ഡേ ആയിരുന്നു. ആൾക്കാർ ഇവിടുന്ന് കെട്ടുനിറച്ചിട്ട് പോകുമ്പം ചെരുപ്പൊന്നും ഇടാതെയാണ് ആ ഐസിലൂടെ നടന്ന് ബസ്സിൽ കയറി അവർ എന്താ പറയുക അയ്യപ്പനെ കാണാനായിട്ട്. അയ്യോ, ആ ശരണം വിളിച്ച് പോകുന്നത് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് എല്ലാവർക്കും അത് കാണുന്നവർക്ക്. അത് ഐ തിങ്ക് ഇവിടെയുള്ള ഇന്ത്യനാപോലീസിലുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും അതിനെക്കുറിച്ച് അറിയാം ശരിക്കും. അവരാ മണ്ഡലകാലം ഇങ്ങനെ വരുമ്പോൾ ഉള്ള എല്ലാവർക്കും ആ ഒരു സമയത്തുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഇന്ത്യനാപോലീസിലുള്ള എല്ലാ ഭക്തജനങ്ങളും അനുഭവിച്ച് തന്നെ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എങ്ങനെ തോന്നുന്നു അങ്ങനെ പോണ സമയത്തുള്ള ഫീലിംഗ്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹമാണ്. ആരെന്ത് പറഞ്ഞാലും ഈ അയ്യപ്പൻ്റെ ആ സ്വാമിയുടെ ആ മുദ്രമാല അതിനുള്ള ഒരു ശക്തി തന്നെയാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മളെ ശരിക്കും നമ്മൾ ഭക്തിയോടെ ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും. ആ അയ്യപ്പൻ നമ്മളെ ചുറ്റിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മാതിരി ഒരു ആ ഫീ എന്താ ഓൺലി നമുക്ക് ഒന്നും അറിയുന്നില്ല. അല്ല, പിന്നെ നമ്മൾ ആ ശരണം വിളിക്കുമ്പോൾ വേറൊന്നും നമുക്ക് തോന്നുന്നില്ല, അയ്യപ്പനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ.
പിന്നെ നമ്മൾ നടക്കുന്നത് സ്നോ ആണോ എന്താണോ എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ലൈക്ക് 10-20 നിമിഷത്തോളം നമ്മൾ ഇങ്ങനെ സ്നോയിൽ നിൽക്കുന്നുണ്ടാവും, ഐസ് കൂടെയും ഇത് കൂടെയൊക്കെ നിൽക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് അറിയുന്നില്ല. നമ്മൾ പിന്നെ വെച്ചിട്ട് കെട്ടൊക്കെ ഇറക്കി നമ്മൾ ഇരിക്കുമ്പോഴാണ് ഓ നമ്മളാണ് ഈ സ്നോയിലൊക്കെ നടന്നത് എന്നുള്ള മാതിരി ഒരു ഫീലിംഗ് വരും. അത് അവിടെ കല്ലും മുള്ളും കാലിക്ക് മെത്തേന്ന് പറയുന്നു, ഇവിടെ ഐസും സ്നോവും കാലിക്ക് ഉഷ്ണം. അങ്ങനെയാണ് ഇവിടെ പറയുക. കൊറോണ സമയത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു ഈ മണ്ഡലകാലം, എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ പൂജകളും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ള ഒരു ഇതിലിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഓം നാർല എന്ന് പറയും, അങ്ങ് ഒരു ഹിയാഡ് നല്ലൊരു ഹാൾ ഉണ്ടായിരുന്നു അങ്ങവർക്ക്. അപ്പോൾ അങ്ങോട് പറഞ്ഞു ഒരു മാസം കീ ഞങ്ങളുടെ അടുത്ത് തന്നു, നിങ്ങൾ വെച്ചോളൂ ഒരു മാസം, അവിടുത്തെ എല്ലാ പൂജകളും നിങ്ങൾ അവിടെ വെച്ച് ചെയ്തോളൂ, ഒരു ഇതുണ്ടാവില്ല, ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല, നിങ്ങളുടെ നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങളുടെ വീട് ചെയ്യുന്ന മാതിരി ചെയ്തോളൂ പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ എല്ലാ സ്വാമിമാരും മാത്രം പൂജയിൽ പാർട്ടിസിപ്പേറ്റ്, കുറച്ച് ഞങ്ങൾക്ക് തന്നെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചെയ്തു, ഞങ്ങളുടെ ഹെൽത്തും ഇതും എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തന്നെ ചില ഇതൊക്കെ വെച്ചു. എല്ലാവരും ഫേസ് മാസ്കും പിന്നെ ഇതും എന്താ ഷീൽഡും വെച്ച് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് എന്നിട്ടൊക്കെയാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസ്, ആരും അടുത്തടുത്ത് കൂടെ വരില്ല, നേരെ വരും, അവരവരുടെ സീറ്റിൽ ഇരിക്കും, ഓരോ ഡിസ്റ്റൻസിൽ സീറ്റ് ഉണ്ടായിരുന്നു, കറക്റ്റാ വരും, അവിടെ ഇരിക്കും, പൂജ തുടങ്ങും. പൂജ കഴിഞ്ഞ ഹാൻഡ്ഫുൾ പീപ്പിൾ മാത്രം വോളണ്ടിയർ ചെയ്യും, അസിസ്റ്റ് ചെയ്യും, ബാക്കി എല്ലാവരും അവിടെ തന്നെ ഇരിക്കും, ആരും മൂവ് ചെയ്യില്ല, ഭജനയൊക്കെ കഴിയും. എന്നിട്ട് ഇറങ്ങാറാവുമ്പോൾ പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് അതേ സ്ഥലത്ത് നിന്ന് തന്നെ തൊഴുതിട്ട് പിന്നെ അങ്ങനെ പുറത്തു പോകുമ്പോൾ ടുഗ ഫുഡും വാങ്ങിച്ച് അങ്ങനെ പുറത്തു പോകും. അങ്ങനെ ഞങ്ങൾ ചെയ്തു. പിന്നെ അതേമാതിരി കെട്ടും നിറച്ചു. പിന്നെ കുറച്ച് പേര് ഞങ്ങൾക്ക് അപ്പോഴാണ് ഇവിടെ വെച്ച് ചെയ്യാന്നുള്ള തീരുമാനം നിന്നത്, ബിക്കോസ് ബസ്സിൽ പോകുമ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ കഷ്ടമാണ്, അതേമാതിരി വയസ്സായവർക്കും കഷ്ടം. അപ്പോൾ ഞങ്ങൾ കുറച്ച് അയ്യപ്പ ഡിവോട്ടീസ് എല്ലാം ചേർന്ന് ഒറ്റയാഴ്ച കൊണ്ട് 18 പടി, നിങ്ങൾ ആ വീഡിയോയിലൊക്കെ കാണുമ്പോൾ അറിയാം, ഒറ്റയാഴ്ചയിൽ ആ 18-ാം പടി ഉഡ്കൊണ്ട് ഉണ്ടാക്കി. ആരും കാർപ്പൻറ്ററോ ഒന്നുമല്ല, എല്ലാം സ്വയം ഭഗവാന്റെ ഇതായിരുന്നു. അതാണ് ഇത് പെട്ടെന്ന് ചെയ്തു. അതേമാതിരി കുറേ പേര് കുട്ടികളും വയസ്സായരൊക്കെ ഇവിടെ തന്നെ ഇരുമുടി എടുത്തു. അവർ ഇവിടുത്തെ നമ്മുടെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയുണ്ട് ഈ അമ്പലത്തിൽ, ഇവിടെ തന്നെ അവർ പൂജയൊക്കെ ചെയ്തു. മണ്ഡലകാല സമയത്ത് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നാട്ടിലുള്ളതിനേക്കാളും കൂടുതൽ ഭക്തിപരമായിട്ടാണ് ഇവിടെ മണ്ഡലകാല സമയത്ത് എല്ലാവരും ആ ഒരു ഭജനയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ കൾച്ചറായിട്ട് അകന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് ഒരു പ്രത്യേക ഇഷ്ടം തോന്നലും അത് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള മാതിരി ഒരു മനസ്സിൻ്റെ ഉള്ളിൽ തോന്നലും വരിക. അതങ്ങനെയാണ് ഇതിപ്പോൾ അയ്യപ്പ ഭജനി അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ തുടങ്ങിയപ്പോൾ നാട്ടിൽ എന്തൊക്കെയാണ് ഗുരുസ്വാമിമാർ പറയുക, എന്തൊക്കെയാണ് ചെയ്യുക, അതേ പ്രൊസീജിയറിലാണ് ഞങ്ങൾ ഇവിടെയും ചെയ്യുന്നത്. ഡ്യൂറിങ് ദ മണ്ഡലകാലം ഇപ്പം നമ്മൾ കാണുമ്പോൾ തന്നെ ഒരാളെ വിളിക്കുന്നത് സ്വാമി കൂട്ടിയേ വിളിക്കുകയുള്ളൂ. ഇപ്പം പറയണേ കെ പി സ്വാമി, അല്ലെങ്കിൽ ഇപ്പം ഹരിസ്വാമി, അങ്ങനെ എല്ലാവരെയും സ്വാമി കൂട്ടിയേ വിളിക്കുക തന്നെയുള്ളൂ അല്ലേ? അത് അതല്ലേ നമ്മൾ മാല ഇടുന്നത്, അതാണ് നമ്മൾ എന്നിലുള്ള അതേ ചൈതന്യമാണ് എല്ലാവരുടെ അടുത്തും ഉള്ളതെന്നാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതാണ് അത് നമ്മൾ കംപ്ലീറ്റും അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മൾ അതാണ് അത് വാക്കിലോടും ഇതോടും വരുന്നത്. അതുകൊണ്ടാണ് എല്ലാവരെയും ആ സ്വാമി എന്ന് പറയുന്നതും, ബിക്കോസ് അതേ എന്നെ ഞാൻ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അതേമാതിരി തന്നെ എല്ലാ അടുത്ത ആളെയും ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അതാണ് അയ്യപ്പൻ്റെ ആ ഡിവോഷണൽ ഇത് പറഞ്ഞു കൊടുക്കുന്നത് എല്ലാവർക്കും. നീ അവിടെ ഇവിടെയും എല്ലാവരെയും എന്നെമാരി എന്നെ സ്നേഹിക്കുന്ന മാതിരി എല്ലാവരെയും സ്നേഹിക്കുക എന്ന് അതാണ് ഞാൻ, അതാണ് നീ എന്ന് എന്നുള്ള മാതിരിയാണ് പറയുന്നത് ദൈവം. അയ്യപ്പ
ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സഹകരിച്ച് ഇന്ത്യനാപോലിസിലെ മണ്ഡലപൂജയെക്കുറിച്ച് പറഞ്ഞു തന്ന താങ്കൾക്ക് കരൾ ടി വി USA പോസിറ്റീവ് വൈബ്സിൻ്റെ പേരിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഈ ഇൻ്റർവ്യൂ ചെയ്തതിന് വളരെ നന്ദി. പിന്നെ എല്ലാവർക്കും എല്ലാം ദൈവം കൊടുക്കട്ടെ, എല്ലാവരെയും ഹെൽത്തി ആയിട്ട് വെക്കട്ടെ, അതാണ് എല്ലാവരുടെയും ഇത്. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ ഭഗവാൻ. ശ്യാം ശർമ്മ. നന്ദി, നമസ്കാരം.